शुक्लांबरधरं विष्णु शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। Thank you.
നിൽക്കവളെ, നീ എന്തിനു ഇവിടെ വന്നു? പിന്നെ ഒരു കാര്യം പറ. മതി നുണക്കഥകൾ പറയാൻ തുടങ്ങുന്നത്. ഒരിക്കൽ നിനക്ക് ഞാൻ ഒരു ചെറിയ ശിക്ഷ തന്നതാണ്, ഇനി അതുണ്ടാവില്ല. ഈ ദിക്കിൽ ആർക്കും ഒരാപത്തുണ്ടാവരുത്. നീ മുഖാന്തരം വീണ്ടും ഒരിക്കൽ കൂടി നിന്നോട് ഞാൻ ക്ഷമിച്ച് നിന്നെ വിട്ടയക്കുന്നു. ഇനി ഒരിക്കൽ പോലും നീ ആ കുട്ടിയെ പിന്തുടരാൻ പാടില്ല. നിന്റെയും ആ തിരുമേനിയുടെയും ഉള്ളിലിരിപ്പ് എനിക്ക് മനസ്സിലായി. വേണ്ട, നിന്റെ ഒരു കാര്യവും ഈ കടമറ്റത്ത് കത്തനാർ ഉള്ളിടത്തോളം കാലം നടക്കാൻ പോകുന്നില്ല. സർവശക്തനായ ദൈവത്തിനല്ലാതെ ആർക്കും ആ കുട്ടിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. തിരുമേനിക്ക് വേണ്ടി കുട്ടിയെ ഇല്ലാതാക്കാമെന്ന ധാരണ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് പാടെ ഉപേക്ഷിക്കുക. അതാ നിനക്ക് നല്ലത്. ഇനി ഇത്തരമൊരു കാര്യത്തിനായി നീ മുതിർന്നാൽ ഇല്ലാതാക്കും ഞാൻ. പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്. ഇത് എന്നതാ കൊച്ചുഞ്ഞ് ഇങ്ങനെ നീട്ടി വിളിക്കുന്നേ? കർത്താവേ, ആരെങ്കിലും കേട്ടാ എന്നാ വിചാരിക്കും? എന്നാ വിചാരിക്കാനാ, നമ്മൾ തമ്മിൽ ലോഹിയാണെന്ന് അങ്ങ് കരുതും. ആ അങ്ങനെ കരുതി എന്റെ അപ്പന്റെ ചെവിയിലെങ്ങാനും എത്തിയാലേ അപ്പനും സംഘവും കൂടി ഒരു ഒറ്റ വരവായിരിക്കും കൊച്ചുവിന്റെ അടുത്തേക്ക്. എന്നാത്തിനാ? നിന്റെ കൈപിടിച്ച് എന്നെ ഏൽപ്പിക്കാനായിരിക്കും. കൈപിടിച്ച് ഏൽപ്പിക്കാനല്ല, ഉള്ള രണ്ടു കൈയും പിടിച്ച് ഓടിക്കാൻ. അപ്പൊ നീ പറയണത് ഞാൻ നിന്നെ നോക്കണ്ട, മറ്റാരെങ്കിലും ഇഷ്ടപ്പെടാനായിരിക്കും. അങ്ങനെ മറ്റേതെങ്കിലും പെണ്ണിനെ ഇഷ്ടപ്പെട്ട ഞാൻ അവിടെ തൂക്കിയെടുത്ത് മലർത്തി അടിച്ച് നടുപിടിക്കും. അപ്പോ നിനക്കെന്നോട് ഇഷ്ടണ്ടല്ലേ? പിന്നില്ലാതെ നിന്റെ അപ്പനെ മലർത്തിയടിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ആരും ഉണ്ടാവില്ല. കപ്പടാ മീശയും കുട്ടിയാനയുടെ നടത്തോ കരുത്തുമുള്ള നിന്റെ അപ്പനെ മലർത്തിയടിച്ച് നിന്നെ സ്വന്തമാക്കാമെന്ന് എനിക്ക് തോന്നണില്ല. നിന്റെ അപ്പനെ മലർത്തിയടിച്ചിട്ടാണ് നിന്റെ കെട്ടെങ്കില് ചെലപ്പോ ഈ ജന്മം തന്നെ നിന്റെ മിന്നുകെട്ട് നടക്കില്ല. ഈ കൊച്ചുവിന് എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ പോരെ? പെണ്ണമ്മേ, ചങ്കിക്കൊള്ളണ വർത്തമാനം പറയരുത്. നിന്നെ കെട്ടാൻ നിന്റെ വീട്ടില് ധൈര്യസമേതം കയറി വന്നവനാ ഞാൻ. പക്ഷേ എന്തിനാ വന്നതെന്ന് പോലും ചോദിക്കാതെ നിന്റെ അപ്പൻ തൂക്കി അടിച്ചു. ഓ, അതെന്റെ ഒടുക്കലത്ത വീഴ്ചയായിരുന്നു, നടുവിടിച്ച്. അന്നു മുതലാ ഞാൻ ശരിക്കും കൊച്ചുവിനെ ഇഷ്ടപ്പെട്ടത്. ഗോദയിൽ എന്റെ അപ്പൻ കൊച്ചുവിനെ തൂക്കിയെടുത്തപ്പോ വിളിച്ച നിലവിളി അതിന്നും എന്റെ കാതുകളിൽ മുഴകുന്നുണ്ട്. അത് നിലവിളിയായിരുന്നില്ല, കൊലവിളിയായിരുന്നു. എന്താ തിരുമേനി? ഹായ്, കണ്ടത് ആശ്വാസായി. തറവാട്ടിലേക്കുള്ള വരവായിരുന്നു എന്റേതേ.
പിന്നെ കരുതി എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും. അപ്പതാ ഭഗവാൻ കൃഷ്ണൻ കൺമുമ്പിൽ എത്തിച്ച പോലെ. തിരുമേനി എന്തിനാ തറവാട്ടിലേക്ക് വരുന്നേ? കൃഷ്ണ തുളസിപ്പൂ പൊട്ടിക്കാറിങ്ങിയത്. തിരുമേനി ഇന്നലെ മോൾക്ക് എന്താ കൊടുത്തത്? അത് തൃമധുരം, ഭഗവാന് നയിച്ച തൃമധുരം. എന്നിട്ടത് വാങ്ങിച്ചില്ലല്ലോ. അത് തിന്നപ്പോ തിരുമേനി പിടച്ചു വീണതോ? പിടച്ചു വീഴ്? ഞാനോ? ഏയ് അതൊന്നും കഴിച്ചിട്ടില്ല. ഒരു തലയിറ്റല്, തലയ്ക്കൊരു പെരുപ്പം. ആ പിന്നെ എവിടെ ലക്ഷ്മിക്കുട്ടി? മോള് കാത്തൂനോട് കളിക്കുക. അല്ല സീത എന്നും ഇങ്ങനെ ഒറ്റത്തടിയായി കഴിഞ്ഞാ മതിയോ? എനിക്കെന്റെ മോളുണ്ടല്ലോ. അത് മാത്രം മതിയോ? ഒരാളും തൂടുമൊക്കെ വേണ്ടേ? അല്ല പറയുന്നോണ്ട് മറ്റൊന്നും തോന്നരുത്. സീതയ്ക്ക് ചേർന്ന പരമ കോമളനായ ഒരുത്തനെ ഞാൻ കണ്ടിട്ടുണ്ട്. ബഹുകേവൻ, മിടുമിടുക്കൻ, ആവശ്യത്തിന് സമ്പത്ത്, വെറുതെ ഇരുന്ന് കഴിച്ചാ മതി. എന്നും അമ്പലത്തിൽ വന്ന് ഭഗവാന് മാല ചാർത്തി എന്റെ മോള് പ്രാർത്ഥിക്കുന്നത് അവിടെ അച്ഛൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണേന്നാ. ഒരു ദിവസം എന്റെ മകളുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കും. സീതയ്ക്ക് അറിയാത്തതല്ലോ എത്ര കാലായി കൃത്യത്തിന് നേരാ നേരത്ത് വേണ്ടും വണ്ണം പൂജാതി കർമ്മങ്ങൾ നടത്തി ഭഗവാനെ പൂജിക്കുന്നവനാണ് ഞാൻ. ഒരേ ഒരു ആവശ്യം മാത്രമേ ഞാൻ ഭഗവാനോട് ചോദിച്ചിട്ടുള്ളൂ. എന്നിട്ടോ കാര്യങ്ങൾ നിവൃത്തിയായി കിട്ടില്ല എന്ന് മാത്രമല്ല, ആശയ്ക്ക് വക കൂടി നഷ്ടപ്പെടുകയാണ് താനും. കഷ്ടായിന്ന് മാത്രല്ല സങ്കടമായി, മഹാസങ്കടം. ആ എന്റെ സങ്കടം നിവർത്തിക്കാൻ ഇനി ഈ ലോകത്ത് ഒരാൾക്ക് മാത്രമേ കഴിയൂ. ആർക്കെന്തോ? സീതയ്ക്ക് മാത്രമേ കഴിയൂ. എനിക്കോ? അതെ. എങ്ങനെ? ഒന്നും അറിയാത്ത പോലെ സീതയുടെ വേളി, അതാ എന്റെ സ്വപ്നവും ആഗ്രഹവും. ആരാ തിരുമേനി എന്നെ പോലെ വിധവയായ ഒരു പെൺകുട്ടിയുടെ അമ്മയായ ഒരുവളെ ജീവിത പങ്കാളിയാക്കാൻ താല്പര്യം കാണിക്കുക? മറ്റാരുമല്ല, ആ പരമയോഗ്യൻ തോന്നെ. ആ എന്താ ഇഷ്ടായില്ലേ? ഇഷ്ടായി. ഈ മുഖം കാണുമ്പോ എനിക്കറിയാം ഇഷ്ടായി. എന്നെ സീതയ്ക്ക് ഇഷ്ടായി. തിരുമേനി, ഇനിയിപ്പോ ഒന്നും പറയണ്ട. എന്നാ ഇപ്പൊ അതങ്ങോട്ട് നടത്തുക? തിരുമേനി എന്താ അസംബന്ധമായി പറയുന്നേ? നടക്കാത്ത കാര്യങ്ങൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടോ മോഹിച്ചിട്ടോ കാര്യമില്ല. തിരുമേനിയുടെ പ്രാർത്ഥന ഒരിക്കലും ഭഗവാൻ കേൾക്കാനും പോകുന്നില്ല. സീതേ, ഞാൻ പറയുന്നത് ചത്തുകെട്ടുപോയ ഭർത്താവിന് വേണ്ടി ഇങ്ങനെ നേർച്ചയുമായി നടന്ന് ഈ സൗന്ദര്യം ഇല്ലാതാക്കണോ? ഒരു ഭൃംഗം കിടക്ക് ഞാൻ ഈ കുസുമത്തിന് ചുറ്റും പറന്ന് നടക്കുന്നത് കാണുന്നില്ലേ? അശ്രീകരം. പുറമേയുള്ള സൗന്ദര്യം അകമേ ഇല്ലെന്ന് ബോധ്യായിരിക്കണു. എന്നാലും എന്നെ ആട്ടിയതിന് ഒരിക്കൽ ഞാൻ പകരം ചോദിക്കും കാണിച്ചം. അയ്യോ എന്റെ കർത്താവേ, കത്തനാരച്ചനും കാര്യങ്ങൾ അറിഞ്ഞോ? പിന്നല്ലാതെ എന്നാണോ ഇനി എന്റെ അപ്പന്റെ ചെവിയിൽ ഇത് എത്തുന്നേ? അതോടെ നിങ്ങളുടെ കാര്യം പോക്കാവും. ആ നിക്കണ പെണ്ണും ചെക്കനും മൽപ്പാന്റെ മോളും നമ്മുടെ ദേവസേന്റെ മോൻ കൊച്ചുഞ്ഞു അല്ലേ? സ്നേഹം, അവന്റെ സ്നേഹം ഇന്ന് ഞാൻ നിർത്തിത്തരാം. അയ്യോ എന്റെ അപ്പൻ, എന്താ ചെയ്യണ്ടേ? കേറട്ടെ? എവിടെ? തെങ്ങുമ്പേ? വേണ്ട. ഇനി നിനക്ക് കുസ്തി പഠിക്കണോടാ? വേണ്ട. ഇനി എന്റെ മോളെ കാണുകയോ സംസാരിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഓടാ. എടാ മൽപ്പാന അവതേ, പൊണ്ണ മൽപ്പാനെ, ഒന്ന് കേട്ടോ, ഞാൻ പെണ്ണമ്മയെ കാണും, സംസാരിക്കും, കെട്ടുകയും ചെയ്യും. അടുത്ത് നിന്നപ്പോ എന്നെ പിടിച്ചുയർത്തി താഴെയിട്ട് ചുണയുണ്ടെങ്കിൽ ആണാണെങ്കിൽ ദൂരെ നിൽക്കുമ്പോ വാ, തന്നെ തലകീഴായി മലർത്തി തൂക്കി അടിക്കും ഞാൻ. തനി നിറം ഞാൻ കാണിക്കും. നിൽക്കടാ അവിടെ. നിൽക്കടാ അവിടെ.
ഞാനൊരു ഒറ്റമൂലി പ്രയോഗിച്ചു. ചടയ ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ച് ഭസ്മം ജപിച്ച് ഞാൻ തിരുമേനിക്ക് കൊടുത്തു. അയാൾക്ക് ആ സീതയിൽ ഒരു നോട്ടമുണ്ട്. നോട്ടമെന്ന് പറഞ്ഞാൽ തിരുമേനിക്ക് അവളെ സ്വന്തമാക്കണം. അതിനേക തടസ്സം സീതയുടെ മകൾ ലക്ഷ്മിയാണ്. സീത കുഞ്ഞിനെ പെറ്റതോടെ അയാൾ പോയി. എവിടേക്കാണെന്നോ ജീവിച്ചിരിപ്പുണ്ടെന്നോ ഒന്നും അറിയില്ല. അവള് നല്ല പെണ്ണാ. തിരുമേനിക്കാണെങ്കിൽ അവളെ ജീവനാ. അപ്പോ തടസ്സം നിൽക്കുന്ന ആ കുട്ടിയെ കൊല്ലാൻ എന്റെ സഹായം തേടി. ഞാൻ ഭസ്മം ജപിച്ചു കൊടുത്തതാ. ആ കുട്ടി തിരുമേനിയെ പറ്റിച്ചു. ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. ദുർഗാമേ, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, കന്യകകളെ കൊണ്ടുവരുന്ന ദൗത്യത്തിന് യാതൊരു കാരണവശാലും വ്യതിയാനം ഉണ്ടാവരുത്. വ്യതിയാനം വന്നാൽ ഇനി താക്കീതുണ്ടാവില്ല, ശിക്ഷയായിരിക്കും ഫലം. വ്യതിയാനം ഉണ്ടാവില്ല ചടയ ഗുരുവേ. ഓരോ ബലി കഴിയുമ്പോഴുമുള്ള എന്റെ ശക്തി നിനക്ക് ഞാൻ കാണിച്ചു തരാം. അമ്മേ മഹാമായേ, ഓം ക്ലീം 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 സ്വഹ. മുതൽ നിന്റെ ആജ്ഞാനുവർത്തിയായി ഈ കിങ്കരന്മാരുണ്ടാവും. കന്യകയെ കൂട്ടാൻ ഈ കിങ്കരന്മാർ ഉപയോഗിക്കാം. കന്യകമാരെ കൂട്ടാൻ മാത്രം ഇവരെ ഉപയോഗിക്കുക. മറിച്ച് നിന്റെ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തിയാൽ നിനക്ക് തന്നെ അത് ആപത്താവും. ഗുരുവേ, അങ്ങയുടെ ആജ്ഞ ഞാൻ മാനിക്കും. ഉറ്റ ചങ്ങാതിയുടെ അവസ്ഥ? തടവറയിൽ തന്നെ. നീ അവനെ കാണണം. എന്റെ പാദസേവ ചെയ്ത് ഒരടിമയെ പോലെ നിൽക്കാനാവുമോ എന്ന് നീ ചോദിക്കണം. ഊച്ചടയ ഗുരുവേ, ഞാൻ ചോദിക്കാം. എവിടേക്കാ? ഇരുട്ടറിയിൽ നാഥനെ കാണാൻ. ഇവിടത്തെ തളികയിലെ മായാജലത്തിൽ അവനുമായി നിനക്ക് സംസാരിക്കാം. നാഥ, എടാ നാഥ, നാഥ, ഞാനാണ് നാഥ ദുർഗാമ്മ. നേരെ നോക്കിയാലും എന്താ നിങ്ങൾക്ക് വേണ്ടത്?
ഇരുട്ടറയിൽ കിടക്കുന്ന നിനക്ക് മോചനം തരാൻ ചടയഗുരു ഒരുക്കമാണ്. ഈ ഗുരുവിന്റെ പാദസേവ ചെയ്ത് ഒരടിമയെ പോലെ കൂടെ നിൽക്കാൻ തയ്യാറാണോ? ഇല്ല, ഒരിക്കലും ഇല്ല. ചടയൻ എന്റെ ജീവൻ എടുത്താലും ഞാൻ അവനോടൊപ്പം നിൽക്കില്ല. സ്വന്തം മകനേക്കാൾ ഏറെ അവനെ സ്നേഹിച്ച എന്റെ അച്ഛനെ ചതിച്ചു കൊന്നവനാണ് ആ ദുഷ്ടൻ. അവന്റെ അടിമയായി ഞാൻ ഒരിക്കലും നിൽക്കില്ല. ചതിയനും ദുഷ്ടനും നികൃഷ്ടനുമായ അവൻ സ്വന്തം ഗുരുവിന്റെ ശിരസറക്കുകയും സ്നേഹിതനായ എന്നെ വഞ്ചിക്കുകയും ചെയ്തു. ഈശ്വരൻ ഒരിക്കലും മാപ്പ് നൽകില്ല അവന്. ഇരുട്ടറയിൽ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും നിന്റെ വീറും വാശി മാറിയില്ലേ? മനസ്സ് മാറിയില്ലേ? മനസ്സ് മാറിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഈ ഇരുട്ടറയിൽ കിടന്ന് മരിക്കാനായിരിക്കും നിന്റെ വിധി. എന്റെ വിധി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. എന്നാലും നിന്റെ അടിമയായി ഞാൻ കഴിയുമെന്ന വ്യാമോഹം നിനക്ക് വേണ്ട. ദാഹിച്ച ജലം നിനക്ക് കിട്ടില്ല. വേണ്ട, ഈശ്വരൻ ഉണ്ടെങ്കിൽ, സത്യമെന്നൊന്നുണ്ടെങ്കിൽ നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. ഇല്ല, ഇവനെ ഞാൻ എന്റെ കാൽ ചുവട്ടിൽ കൊണ്ടുവരും. ഇവിടത്തെ ഭൃത്യന്മാർ ഇവനെ കാൽ ചുവട്ടിലിട്ട് ചവിട്ടി അരയ്ക്കും. നാഗപൗർണമി നാളിൽ നീ കൊണ്ടുവരേണ്ട കന്യക. അമ്മേ കോടല കുണ്ടല ചാമുണ്ഡേശ്വരി നമഃ. ഇത് നമ്മുടെ കാര്യക്കാരുടെ മകളല്ലേ? ഇവളെ ഞാൻ അറിയും. ആ ദേവയാനി.